നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളി സൗദിയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. മലപ്പുറം ഐക്യരപ്പടി പുത്തുപാടം സ്വദേശി പൂളക്കുളങ്ങര സൈദലവിയാണ് ജിദ്ദയിൽ മരിച്ചത്. 51 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കിംഗ് ഫഹദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തേടുന്നതിനിടെയായിരുന്നു മരണം. 30 വർഷത്തോളമായി ജിദ്ദയിൽ ബാർബർ ഷോപ്പ് നടത്തി വരികയായിരുന്നു. ഒമാനിൽ യുവാവ് വാദിയിൽ മുങ്ങി മരിച്ചു. ഖുറൈത് വിലയത്തിലെ വാദിയിലാണ് 24-കാരനായ സ്വദേശി യുവാവ് മുങ്ങി മരിച്ചത്. അൽ അർബീനിലാണ് സംഭവം. ഇവിടെ നടത്തിയ തെരച്ചിലിൽ 24 വയസ്സ് പ്രായമുള്ള സ്വദേശി യുവാവിൻ്റെ മൃതദേഹം കണ്ടെടുത്തതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മക്കയിലേക്ക് ഉംറയ്ക്കായി വിദേശികൾക്ക് പ്രവേശിക്കാവുന്ന സമയം നാളെ അവസാനിക്കും. ഇനി ഹജ്ജ് കഴിയുന്നത് വരെ വിദേശികൾക്ക് ഉംറ ചെയ്യാൻ പെർമിറ്റ് ലഭിക്കില്ല. സ്വദേശികൾക്ക് ഉംറ ചെയ്യാം. ഹജ്ജിന് മുന്നോടിയായി തിരക്ക് കുറയ്ക്കാനും അനധികൃത ഹജ്ജ് ചെയ്യുന്നത് ഒഴിവാക്കാനും വേണ്ടിയാണ് നിയമം കർശനമാക്കുന്നത്. അനധികൃതമായി മക്കയിലേക്ക് പ്രവേശിച്ച് പിടിക്കപ്പെട്ടാൽ നാടുകടത്തിലും വൻ പിഴയുമാണ് ശിക്ഷ. അശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നവർക്ക് 4 ബ്ലാക്ക് ട്രാഫിക് പോയിന്റുകൾക്ക് പുറമെ 800 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസിൻ്റെ മുന്നറിയിപ്പ്. യുഎയിലെ റോഡിലുണ്ടായ വാഹനാപകടത്തിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടാണ് ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. റോഡിലെ അശ്രദ്ധയ്ക്ക് 800 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കുമെന്നും പോലീസിൻ്റെ അറിയിപ്പിലുണ്ട്. ഒമാനിൽ നിർമ്മാണ തൊഴിലാളിയായിരുന്ന മലയാളി യുവാവ് ഹൃദയാഘാതം മൂലം മരിച്ചു. തിരുവനന്തപുരം ചാവർക്കോട് നദിയവില്ല വീട്ടിൽ ഷിജു ഷാജിയാണ് ഒമാനിലെ ബാത്തിന മേഖലയിൽ ലിവിയിൽ മരണപ്പെട്ടത്. 36 വയസ്സായിരുന്നു. മസ്കറ്റ് KMCC കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ഇബ്രാഹിം ഒറ്റപ്പാലത്തിൻ്റെ നേതൃത്വത്തിൽ ലിവ KMCC പ്രവർത്തകർ നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ചു. അബുദാബിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിൽ ബാങ്കിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ലഘൂകരിച്ചും പൂർണ്ണ ഉത്തരവാദിത്തം കാർഡ് ഉടമയ്ക്ക് മാത്രമാക്കിയും വ്യവസ്ഥകൾ വരുത്തിയ ഭേദഗതി 1 ഓഗസ്റ്റ് മുതൽ നടപ്പാക്കും. അടവ് തെറ്റിയാൽ 236 ദിർഹം പിഴ ഈടാക്കും. മെഷീനുകളുടെ തകരാറ് മൂലം സംഭവിക്കുന്ന നഷ്ടവും ബാങ്ക് ഏറ്റെടുക്കില്ലെന്ന് പുതിയ ക്രെഡിറ്റ് കാർഡ് വ്യവസ്ഥയിൽ പറയുന്നു. ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാർഡ് ഉടമയിൽ മാത്രം പരിമിതപ്പെടുത്തുന്നതാണ് പുതിയ ഭേദഗതി. തൊഴിൽ നിയമലംഘനത്തിന് മസ്കത്തിൽ കഴിഞ്ഞ മാസം 112 പേരെ നാടുകടത്തി. ദാഖ്ലിയ ഗവർണറേറ്റിലെ ലേബർ ജനറൽ ഡയറക്ടറേറ്റിലെ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീം കഴിഞ്ഞ മാസം ഗവർണറേറ്റിലെ 294 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 114 പേരെ അറസ്റ്റ് ചെയ്തു. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയിൽ 40 ലക്ഷം ലഹരി ഗുളികകൾ പിടിച്ചെടുത്തു. 5 പ്രവാസികൾ ഉൾപ്പെടെ 6 പേർ അറസ്റ്റിലായി. റിയാദിലായിരുന്നു വൻ മയക്കുമരുന്ന് വേട്ട നടന്നത്. രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള 40,94,950 ഗുളികകളാണ് പിടിച്ചെടുത്തതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നർക്കോട്ടിക്സ് കൺട്രോൾ വക്താവ് അറിയിച്ചു. പിടിയിലായ 6 പേരിൽ 3 പേർ ഈജിപ്ഷ്യൻ പൗരന്മാരും ഒരാൾ സുഡാൻ സ്വദേശിയും ഒരാൾ യെമനി പൗരനും ഒരാൾ സൗദി പൗരനുമാണ്. ഇവരെ തുടർ നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. അബുദാബിയിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസിൻ്റെ പ്രീമിയം ജീവനക്കാർ സ്വന്തം ചെലവിലടയ്ക്കണം. പ്രീമിയം തുക തൊഴിലുടമ അടയ്ക്കേണ്ടതില്ലെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. സ്വകാര്യ സർക്കാർ മേഖലയിലെ മുഴുവൻ ജീവനക്കാരും സ്വന്തം ചെലവിൽ പദ്ധതിയുടെ ഭാഗമാകണം. 30 മുൻപ് പദ്ധതിയുടെ ഭാഗമാകാത്തവർക്ക് 400 ദിർഹം പിഴ ഈടാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. UAE-യിലുണ്ടായ വാഹനാപകടത്തിൽ സ്വദേശി ദമ്പതികൾ മരിച്ചു. ഇവരുടെ 2 കുട്ടികൾക്ക് ഗുരുതര പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ ഷാർജയിലെ കോർഫക്കാനയിലായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ കുട്ടികളെ ദുബായ് റാഷിദ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാവിലെ കാർ ഒരു വാട്ടർ ടാങ്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.